அவசுட்டி விட்டுடா പോലീസിന്റെ തല്ല് കൊള്ളാതെ നേതാവാകാൻ പറ്റൂല. പിന്നെ അതല്ലേ ഞാനൊന്ന് മേടിച്ചത്. ലാത്തി ചാർജിന്റെ കാര്യമൊന്നും പറയണ്ട, ആ ഉൽപ്പന്നം കലാറി വീണോ നമ്മള് രക്ഷപ്പെട്ടു. കാരണം പോലീസുണ്ടല്ലോ, പഞ്ഞി കിട്ടണം. ആക്രാന്തം കാണിച്ച് ചെന്ന് കയറി കൊടുക്കല്ലേ. ഇതാ സുമാന വക്കീലിന്റെ വീടാണ്, ഇങ്ങനെ പട്ടി അഴിച്ചു വിടും. അപ്പൊ ഇവിടെ കൊടുക്കണ്ടേ? കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ഒറ്റ ഓട്ടം കിട്ടാൻ പോണില്ല. അയാൾ എനിക്ക് നന്നായിട്ട് അറിയാന്നുള്ള വ്യക്തിയാണ്. എന്തിനാണ് വെറുതെ അവിടെ കൊടുക്കുന്നത്? ഈ വീട്ടിൽ കൊടുക്കും, ആറോട്ടുണ്ടോ ഇവിടെ? വാലിയെടുത്തൊരു ചെറുക്കനുണ്ട്, ഇപ്പൊ പത്തിലെഴുതിയതാണ്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ എളുപ്പമല്ല. ഒരു പൊന്നാടേ നമുക്ക് ആ ചെറുക്കൻ ഇട്ട് കൊടുക്കാം. എങ്ങനെയുണ്ട്? മാസ്ക് തുടങ്ങണം കൂടെ ആകുമ്പോഴേ ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഓട്ടം അത്രയും നമുക്ക് ഇങ്ങ് വരും. അതിന് ചെറുക്കൻ പത്താം ക്ലാസ് ജയിച്ചാ പറ്റുമെന്നറിയാവോ? മണ്ടത്തരം പറയാതെ ഇപ്പൊ പത്താം ക്ലാസ് ആരെങ്കിലും തോക്കൂ. 100% ജയവല്ലേ, പരീക്ഷ നടത്തുന്നത് തന്നെ ജയിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ. പിന്നെ ഒരു 10-15 കൊല്ലം മുമ്പ് ജനിച്ചാ മതി. വീട്ടുകാരെ നിന്ന് പോണില്ലേ, നീ താമസിക്കാൻ വന്നതാ. അച്ചലക്കുള്ള ഒരു പാട്ട് പാടുത്താണ്. വീട്ടുകാരെ ഇവിടെ ആരും ഇല്ലേ? നമസ്കാരം അമ്മച്ചി. നമ്മള് മനസ്സിലായില്ലേ, നമ്മളെ കോപ്പിയർത്താത്തേനാണ്. കൊറോണ ആയിട്ടും പെരുവാ, ഇവിടെ ഒന്നും തരാനില്ല. അയ്യോ അമ്മ, പെരുവൊന്നല്ല കേട്ടാ. അയ്യേ ഛേ, ഈ സമയത്ത് പിരിച്ചാ നാട്ടുകാർ മടലോട്ടി അടിക്കും അല്ലേ. അമ്മ നമ്മളെ ഇവിടുത്തെ മോനൊരു സമ്മാനം കൊടുക്കാൻ വന്നേണ്, ആ കഥ ഒന്ന് ഉറക്കോ. വേണ്ടായിരുന്നല്ലോ, നമ്മൾ രാവിലെ കുളിച്ചിട്ടില്ല വരുന്നത്. ഹാൻഡ് വാഷ് അല്ല, സാനിറ്റൈസർ. ഇപ്പൊ ഈ സാധനം തേച്ച ഒരു മതി, അരക്ക് പോലെ ഇരിക്കും, ഒരു തുള്ളി മതി. ഓനെ നന്നാണ്, എന്റെ പേരെന്താണ്? വൈവസ്വത മനു. എന്തോ വൈവസ്വത മനു. അവന്റെ അച്ഛൻ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന പേരാണ്. അവന്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഗംഭീര. അവന്റെ വീട്ടിലിരിക്കുന്ന അവരെ ഡെട്ടു. അമ്മച്ചി ഇവിടെ വേറെ ആരും ഇല്ലേ? അവന്റെ അച്ഛനും അമ്മയും കടയിൽ സാധനം വാങ്ങാം. അമ്മ നമ്മളെ പാർട്ടി എന്ന് പറഞ്ഞാലേ അണ്ട ആപ്പോപ്പ പാർട്ടി ഒന്നും അല്ല, അടിപൊളി പാർട്ടിയാണ്. പടത് പന്തൽ ചടങ്ങല്ലേ അല്ലേ ജി? ആ ഇവിടുത്തെ മോഹന്റെ ജയത്തിലെ അവനെ അനുവദിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. നമ്മളെ നമ്മളെ കൂടെ തന്നെയാണ് റെക്കമെന്റ് ചെയ്തത്. ഇന്നലെ അപ്പുറത്തോടെ പക്രോലി അവനെ ഞാൻ ജെസ്സി തോപ്പിച്ചു. എന്റെ തമാശക്കാരാ, നീ 10-ാം ക്ലാസ് ജയിച്ചവരോട് മാമാർ ഉദ്ദേശിച്ചത്, അതിന് സമ്മാനം തരാൻ വേണ്ടിട്ട് നമ്മള് വന്നത്. നല്ല കാര്യം, കളിപ്രായം കഴിയാത്ത കൊച്ചാണ് അവൻ, 10-ലാ അവൻ, 8-ാം ക്ലാസ്സിലായതേ ഉള്ളു. അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ അമ്മച്ചി. ഇവിടെ വേറെ ആരെങ്കിലും 10-ൽ എഴുതിയിട്ടുണ്ടോ? ഇവിടെ ഇല്ല, ഇവിടെ 10-ൽ പഠിക്കണവരാരും ഇല്ല. നിങ്ങക്ക് വീട് മാറിപ്പോയി. നോക്കിക്കോട്ടെ. അയ്യോ അമ്മച്ചി, വീടൊന്നും മാറിപ്പോയതല്ല, അത് ലിസ്റ്റ് മാറിപ്പോയതാണ്. ഇവിടുത്തെ ടുട്ടുമോനെ 7-ന് ജയിച്ചല്ലേ 8-ലായത്. ഈ കൊറോണ കാലത്തൊക്കെ 7-ൽ ജയിച്ച് 8-ലാവാന്നൊക്കെ പറഞ്ഞാലും നിസ്സാര കാര്യമാണോ? വലിയ കാര്യമില്ലേ. 7-ാം ക്ലാസ്സിൽ ജയിച്ചവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്, അതാണ് നമ്മുടെ പാർട്ടി. ഈ ചപ്പിളിമുക്ക് വാർഡില് 7-ാം ക്ലാസ് പാസ്സായവർക്ക് എല്ലാം നമ്മൾ സമ്മാനം കൊടുക്കും. ആ നീ ഒന്ന് എന്റെ മറ്റേ കുഞ്ഞമ്മേര വീട്ടിൽ പോയി. ഐശ്വര്യയുടെ ചടങ്ങ് നടത്താല്ലേ? കൊടുക്കട്ടെ. ആദ്യം പൊന്നടേ
എന്റെ പടം ഇടേ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും പിന്നെ ഗ്രൂപ്പിലേക്ക് ഇടാനുള്ളതാണ്. അപ്പൊ ഞാൻ നിൽക്കണ്ടേ അമ്മച്ചി ഈ മൊബൈലിൽ കുറച്ച് പടം എടുത്ത് ഫോട്ടോയിൽ അമ്മച്ചിയും വേണം. നീയാണ് പാർട്ടിയിലെ ജൂനിയർ, നീ തന്നെ എടുത്താൽ മതി. നിങ്ങൾ അവരെ പിടിച്ചു നിർത്ത്, അങ്ങോട്ട് പിടിച്ചു നിർത്ത്, നിങ്ങൾക്ക് പിന്നെ അടിപൊളി സാധനം. നമ്മുടെ പാർട്ടി ഇതുപോലെ അടിപൊളി സാധനങ്ങളെ പെരി. അപ്പൊ അങ്ക് സമ്മാനമൊന്നുമില്ലേ മക്കളെ? ഇതാണ് സമ്മാനം. ഈ തുണിയാ? ഇത് തുണിയല്ല, ഇതാണ് പൊന്നാട. പൊന്നിന്റെ വിലയാണ്. തീർന്നില്ല, ഇനി നമ്മളുടെ വക ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഒരു മാസ്ക് കൂടെ തരുന്നുണ്ട്. ഇപ്പൊ മാസ്കിനൊക്കെ എന്താ വിലയെന്നറിയാവോ? പിന്നെ എത്ര വിലയല്ലേ, കൊറോണ കാലമല്ലേ. ജയ എന്തോ തീർന്ന് ഉറങ്ങുന്ന, അവിടെ നിന്നുറങ്ങുന്ന. ആ മാസ്ക് കിട്ടുക എന്തോ തരും വേണ്ട. സൂപ്പർ മാസ്കാണ്. ഇതാ അമ്മ സന്തോഷത്തോടെ സ്വീകരിക്കണം, മുഖത്ത് വെക്കണം, അടിപൊളിയായിട്ട് നടക്കണം. ഓക്കെ, സന്തോഷമായില്ലേ? ഇതാണ് നമ്മുടെ കാർഡ്, ഇതിൽ എന്റെ നമ്പർ ഉണ്ട്, ഇതിൽ എപ്പോഴും വിളിച്ചാലും മതി. ഞാനാണ് ഇവിടെ ചപ്പളിപ്പുക്കിലെ പാർട്ടിയുടെ അധ്യക്ഷൻ. ഓക്കെ, ഞാനാണ് ഉപാധ്യക്ഷൻ. അമ്മ അപ്പൊ ശരി, നമ്മൾ ഇറങ്ങണേ പോനെ. ശരി ഓക്കെ. ഓ ഒരു കാര്യം പറഞ്ഞു, പ്രധാന കാര്യമുണ്ട് അമ്മ. പഞ്ചായത്ത് ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ഇപ്രാവശ്യം നമ്മുടെ ഒ പി ആർ പാർട്ടിയുടെ മത്സരിക്കണമെന്ന് അറിയാലോ, നമുക്ക് തന്നെ വോട്ട് തരണം. ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അറിഞ്ഞൂടെ, ഇപ്പൊ അരിച്ച് മുടിച്ച് നശിപ്പിച്ച് പോരാത്തതിന് കൊറോണ. ഹലോ, ഒ പി ആർ പാർട്ടി അധ്യക്ഷൻ സുബൈർ അല്ലേ? നിങ്ങൾക്കൊപ്പം പഞ്ചായത്ത് പിക്കറ്റിൽ പങ്കെടുത്ത ഇന്നലെ ഇവിടെ അഡ്മിറ്റ് ആക്കിയ പേഷ്യന്റ് ഇല്ലേ, അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആണ്. നിങ്ങളെല്ലാം പേഷ്യന്റിന്റെ പ്രൈമറി കോണ്ടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. നിങ്ങളെല്ലാം ക്വാറന്റൈനിൽ പോകണം, വീട്ടിൽ തന്നെ ഒരു മുറിക്കാതിരിക്കണം, വീട്ടുകാരുമായി ഒരു കോണ്ടാക്ട്സും പാടില്ല. പഞ്ചായത്തിന്റെ പിക്കറ്റിങ്ങിലേ നമ്മളോട് പങ്കെടുത്ത ഉൾപ്പെടെ ആശുപത്രി ഓ ബോധമായിട്ട് ആശുപത്രി കൊണ്ടുപോയി. അവനെ ടെസ്റ്റ് ചെയ്തപ്പോഴേ അവൻ കുറവാണ്. നിങ്ങൾ എന്റെ കൊച്ചിന് വീട്ടിക്കാരി വന്നിട്ട് പിടിച്ച് ഉമ്മമ്മയ്ക്ക് മൊത്തം ചെയ്യുന്നില്ലേടാ? എന്റെ കൊച്ചിന് ഇവിടെ കൊറോണ കൊടുത്തില്ലേടാ? എന്തോ നീ കാണിച്ചത് എന്റെ വീട്ടിക്കാരി, ചെമ്മാടികളെ ചെമ്മാടി തരം കാണിച്ചത് എന്റെ വീട്ടിക്കാരി. എന്തോന്നാ നിങ്ങൾ കാണിച്ചത്? ഇറങ്ങി പോയിനടാ. ജൂനിയർ തടി കേടാവും ഓടിക്കോ.